വെൽക്കം ബാക്ക് ടു സി പ്ലസ് പ്ലസ് കോഴ്സ്. ഈ ഒരു സെഷനിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന പോയിൻ്റർ ഉപയോഗിച്ച് എങ്ങനെ രണ്ട് നമ്പേഴ്സിനെ ആഡ് ചെയ്യാം, അതായത് നമുക്ക് രണ്ട് നമ്പേഴ്സിനെ എങ്ങനെ കൂട്ടാമെന്ന് നോക്കാം. അതിനുശേഷം റിസൾട്ട് നമ്മുടെ കൺസോളിൽ പ്രിൻറ്റ് ചെയ്യണം. സോ നമ്മൾ ഓൾറെഡി മെമ്മറി അഡ്രസ് എന്താണെന്ന് പഠിച്ചു, അതുപോലെ തന്നെ നമ്മൾ പോയിൻ്റർ എന്താണെന്നും പഠിച്ചു. ഇനി നമ്മൾ പോയിൻ്റർ ഉപയോഗിച്ച് എങ്ങനെ രണ്ട് നമ്പേഴ്സിനെ നമുക്ക് ആഡ് ചെയ്യാം എന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഹാഷ് ഇൻക്ലൂഡ് നൽകുന്നു. ഹാഷ് ഇൻക്ലൂഡ് IO stream using namespace std. Int main. Return 0. അതിനുശേഷം ഞാൻ സേവ് ചെയ്യുന്നു. ഞാൻ ഡെസ്ക്ടോപ്പിൽ സി പ്ലസ് പ്ലസ് എന്ന് പറയുന്ന ഫോൾഡറിലാണ് സേവ് ചെയ്യുന്നത്. ഹലോ ഡോട്ട് സി പി പി എന്നാണ് സേവ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് എന്താണ്? നമുക്കൊരു നമ്പർ, രണ്ട് നമ്പേഴ്സാണ് നമുക്ക് റീഡ് ചെയ്യേണ്ടത്. നമ്പർ വൺ, നമ്പർ ടു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേരിയബിൾ നെയിം കൊടുക്കാം. ഞാനിവിടെ നമ്പർ വൺ കോമ നമ്പർ ടു എന്ന് നൽകുകയാണ്. ഓക്കെ, ഈ രണ്ട് നമ്പേഴ്സിനെ നമ്മൾ റീഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ രണ്ട് പോയിൻറ്റേഴ്സും നമുക്ക് വേണം. ഇൻറ്റീജർ ടൈപ്പിലുള്ള പോയിൻറ്റേഴ്സാണ് നമുക്ക് വേണ്ടത്. പി വൺ ഇൻറ്റ് സ്റ്റാർ പി ടു. ഓക്കെ, ഇനി നമ്മുടെ സം സ്റ്റോർ ചെയ്യാൻ രണ്ട് നമ്പേഴ്സ് ഉണ്ടല്ലോ, ആ രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്തിട്ട് സം സ്റ്റോർ ചെയ്യാനായിട്ട് ഒരു വേരിയബിൾ വേണം. അതിന് ഇൻറ്റ് സം ഇസ് ഈക്വൽ ടു സീറോ. ഇനീഷ്യലി ഞാൻ സീറോ ആയിട്ട് സെറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇനി നമുക്ക് യൂസറിനോട് പറയണം, നമ്പറ് എൻറ്റർ ചെയ്യാനായിട്ട് പറയണം. അതിന് സി ഔട്ട് എൻറ്റർ ഫസ്റ്റ് നമ്പർ, അത് സി ഇൻ നമ്പർ വണ്ണിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. ഇനി യൂസറിനോട് സെക്കൻഡ് നമ്പറെ എൻറ്റർ ചെയ്യാനായിട്ട് പറയണം, സി ഔട്ട് സി ഇൻ നമ്പർ. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തു. ഇനി നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? അതായത് എൻ്റെ പോയിൻ്ററിലെ, അതായത് നമുക്ക് രണ്ട് പോയിൻ്ററാണ് ഇവിടെ ഉള്ളത്. ആ പി വണ്ണും പി ടുയിലേക്കും ഞാൻ ഇൻപുട്ട് ചെയ്യുന്ന ഏതൊക്കെ നമ്പറാണോ അതിൻ്റെ അഡ്രസ്സ് സ്റ്റോർ ചെയ്യണം. അതിനായിട്ട് പി വൺ ഈസ് ഈക്വൽ ടു, അഡ്രസ്സ് എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നത്, ആംപസൻ സൈൻ യൂസ് ചെയ്തിട്ട് നമ്പർ വൺ എന്ന് കൊടുക്കുന്നു. പി ടുവിൽ ഞാൻ എന്ത് സ്റ്റോർ ചെയ്യുന്നു, ആംപസൻ നമ്പർ ടു സ്റ്റോർ ചെയ്യുന്നു. ഓക്കെ, ഇനി നമുക്ക് സം ചെയ്യണം അല്ലേ. സം ചെയ്യാൻ പോകണം. ഇനി ഞാൻ ജസ്റ്റ് സം എന്ന് വരുന്ന കമൻറ്റ് കൊടുത്തു. അതിനുശേഷം സം ഇസ് ഈക്വൽ ടു. ഓക്കെ, എങ്ങനെയായിരിക്കും സം നൽകേണ്ടത്? അതായത് പി വണ്ണിലും പി ടുവിലും നമ്പർ വണ്ണിൻ്റെയും നമ്പർ ടുവിൻ്റെയും അഡ്രസ്സാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഓർത്തിരിക്കാം, പി വണ്ണിലും പി ടുവിലും നമ്പർ വണ്ണിൻ്റെയും നമ്പർ ടുവിൻ്റെയും അഡ്രസ്സാണ് സ്റ്റോർ ചെയ്തിരിക്കുക. ആക്ച്വൽ വാല്യൂ എടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ സ്റ്റാർ കൂടെ നൽകണം. പി വൺ പ്ലസ് സ്റ്റാർ പി ടു, എന്നിട്ട് ഞാൻ സി ഔട്ട് ചെയ്യുന്നു. സി ഔട്ട് സം എന്ന് കൊടുക്കുന്നു. അതിനുശേഷം സം നൽകുന്നു. അതിനുശേഷം എൻഡ് എൽ കൊടുക്കുന്നു. പ്രോഗ്രാം സേവ് ചെയ്യുന്നു. ദെൻ നമുക്ക് ബിൽഡ് ചെയ്യാം. സക്സസ്ഫുൾ ആണ്. ഇനി റൺ ചെയ്യാം. നമ്പർ 25 ഞാൻ നൽകുന്നു. സെക്കൻഡ് നമ്പറും 25 നൽകുന്നു. നമുക്ക് 50 എന്ന ആൻസർ കിട്ടിയിരിക്കണം. നിങ്ങൾ ഈ പ്രോഗ്രാം ചെയ്ത് നോക്കാം. പിന്നെ നിങ്ങൾക്കൊരു ചാലഞ്ചും കൂടി ഉണ്ട്. ഒരു സ്റ്റുഡൻറ്റിൻ്റെ 3 മാർക്സ് സം ചെയ്യുക, അതിനുശേഷം അതിൻ്റെ ആവറേജ് കണ്ടുപിടിക്കുക. ഈ പ്രോഗ്രാം നിങ്ങൾ തന്നെ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു.